കേരളത്തിലെ ശ്രദ്ധേയനായ കഥകളി നടൻ ശ്രീ മാർഗി വിജയകുമാർ അദ്ദേഹം ഇപ്പോൾ 60-ാമത്തെ വയസ്സിന്റെ നിറവിലാണ്. സ്ത്രീവേഷങ്ങളിലും അതുപോലെ ഇതര വേഷങ്ങളിലും ഒരേപോലെ തന്റെ വൈദഗ്ധ്യം തെളിയിച്ചുകൊണ്ട് കഥകളി രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ശ്രീ മാർഗി വിജയകുമാറിനോട് ഞങ്ങളൊക്കെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം വിജയൻ ചേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അരങ്ങിലെയും അതേപോലെ അരങ്ങിനെ സംബന്ധിക്കുന്ന ചിന്തകളെയും ഒക്കെ കുറിച്ച് സംസാരിക്കാനും അദ്ദേഹത്തിന് അതേക്കുറിച്ച് എന്തു പറയുന്നു എന്ന് കേൾക്കാനും ഉള്ള ഒരു സന്ദർഭമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭാഷണം ഇവിടെ നടക്കുന്നത്. വിജയൻ ചേട്ടൻ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ 60-ാമത്തെ വയസ്സിലെത്തി നിൽക്കുകയാണ്. ഒരു കഥകളിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഈ 60 വയസ്സിൽ എത്തി എന്നുള്ള ഒരു തോന്നല് എന്ത് തരം ഒരു പ്രതികരണമാണ് ഉണ്ടാക്കുന്നത് പ്രേക്ഷകർക്ക്? ഞാന് 60 വയസ്സെന്ന് ഞാൻ ധരിച്ചിരുന്നത് എന്റെ കാര്യത്തിലല്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ. ഒരു വലിയ വയസ്സാണ്, കുറച്ച് പ്രായമായവർക്കാണ് കുറച്ച് പാകതയും വഴക്കവും കഴക്കവും ഒക്കെ വന്ന 60 വയസ്സായി, ഇനി അധികം കാലമില്ല എന്ന് ധരിച്ചിരുന്നത് അങ്ങനെയാണ് ധരിച്ചിരുന്നത്. പക്ഷെ ഇത് എനിക്ക് 60 വയസ്സായപ്പോ 60 വയസ്സ് ഒന്നുമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് 60 വയസ്സിൻ്റെതായ മനസ്സുകൊണ്ടും ശരീരം കൊണ്ട് എനിക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നും 60 വയസ്സ് എന്നെ സംബന്ധിച്ച് 60 വയസ്സിനേക്കാൾ ഒരു 30 കൊല്ലം താഴെയാണ്. 30 വയസ്സിന്റെ ചെറുപ്പം, 30 വയസ്സിന്റെ താഴെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ അരങ്ങിലെ പരിചയത്തിന്റെ കാര്യത്തിൽ നമ്മള് എന്തൊക്കെ പറഞ്ഞാലും അരങ്ങിലെ പരിചയം, നമ്മൾ ഇത്രയും വർഷത്തെ പരിചയം നമുക്ക് കിട്ടുന്നു. ഇപ്പൊ വിജയൻചേട്ടനെ പോലെ ഓരോ കഥാപാത്രത്തെയും വളരെ ആഴത്തിൽ ചിന്തിച്ച് അവതരിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ അതിന്റെ ഒരു പക്വത തീർച്ചയായിട്ടും ഈ 60 വയസ്സിൽ എത്താതിരിക്കില്ല. അങ്ങനെ വരുമ്പം ഈ കഥാപാത്രങ്ങളെ, ഇപ്പം ദമയന്തി ആയാലും ദേവയാനി ആയാലും, ഈ കഥാപാത്രങ്ങളെ നോക്കിക്കാണുമ്പോൾ, അല്ലെങ്കിൽ ചിട്ടപ്രകാരം ചെയ്യുന്ന ഉർവശി ആയാലും ലളിതകളായാലും, ഈ കഥാപാത്രങ്ങളെ നമ്മളൊന്ന് നോക്കിക്കാണുമ്പോൾ ഓരോന്നോരോന്നും നമുക്കെടുത്ത് ചർച്ച ചെയ്യാം. പക്ഷെ പൊതുവായി നോക്കുമ്പോൾ എങ്ങനെയാണ്, 60 വയസ്സ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഇത് 60 വയസ്സിൽ ഏകദേശം ഒരു 40 കൊല്ലം കൊണ്ടാണ് ഇതിൻ്റെ ഇത്തരം വേഷങ്ങളെ കുറിച്ചുള്ള ആരംഭം ഉണ്ടായി. അങ്ങനെ ഇത്രയും 40 കൊല്ലം ആയി എന്ന് തോന്നുന്നില്ല. ഇതൊക്കെ അടുത്ത് നടന്ന സംഭവങ്ങളാണ് എന്നേ തോന്നുന്നുള്ളൂ. 40 കൊല്ലം മുമ്പേ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ചിന്ത തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ പരിചയം തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു എന്നൊന്നും വിജയൻ്റെ കാലത്തിൻ്റെ വിജയൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഉർവശി ചൊല്ലിയാണെയും അത് ഉർവശി ആണെങ്കിൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഈ 40 വർഷം എന്ന് പറയുന്നത് ഏതാണ്ട് ഉർവശിയെ സംബന്ധിച്ചിടത്തോളം 40 വർഷമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വേഷമാണ്. ഈ 20 വയസ്സിൽ, അതായത് 40 വർഷം മുമ്പെന്ന് പറയുമ്പോൾ 20 വയസ്സിൽ ഈ ഉർവശിയെ കാണുന്നത്, ഇപ്പൊ 60 വയസ്സിൽ ഈ ഉർവശിയെ കാണുന്നത്, അത് എന്തെങ്കിലും ഒരു വലിയ വ്യത്യാസമാണ്? അതെ, ആ വ്യത്യാസം, വലിയ വ്യത്യാസം. ഞാൻ 82 1982 ഉർവശി ആദ്യം കിട്ടുന്നത് അന്ന് ക്ഷമാദാസന്റെ അർജുനാണ്. അത് കിട്ടുമ്പോ പാണ്ഡവന്റെ ഒന്നുപോലാണ് കിട്ടുന്നത്, ആശാന്റെ ആണ്. സ്വതേ ആശാൻ ഈ ഭാഗത്ത് അർജുനന്മാരാരും ആദ്യ സ്ഥാനവേഷക്കാരും കിട്ടില്ലല്ലോ, കിട്ടേണ്ട ആവശ്യം വരില്ല. മാർഗീരാണുണ്ട്, അശോകനാണ് കിട്ടിയത്. അന്ന് അവന് കിട്ടുന്ന ആദ്യം അന്ന് എത്ര കൊല്ലം, 82 അപ്പൊ 38 കൊല്ലം. അന്ന് ചെയ്തിരുന്ന ഉർവശിയല്ല, അതിന്റെ അടിസ്ഥാനം ചിലപ്പോ കണ്ടെന്ന് വന്നില്ല, അതിന്റെ അടിത്തറ അവിടെ കാണും. പക്ഷെ ഇതിന്റെ ഇതിന്റെ ഈ എന്താ പറയണമെന്ന് എവിടെയാണ് ഈ കെട്ടിപ്പോക്കുന്നത് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അതിന്റെ ചിന്തകൾ, അതെ ചിന്തകൾ, പിന്നെ ചെയ്യുന്നതിന്റെ വൃത്തി,
ചെയ്യുന്ന മുദ്രകളുടെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ചലനത്തിന്റെ നിയന്ത്രണമോ നിയന്ത്രണം വരെ ഉണ്ടാവാം. അതിന്റെ 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 കൺട്രോൾ, പിന്നെ ഈ ചിന്തകള്, ഇതിനൊക്കെയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഉർവശി എന്ന് പറയുന്ന കഥാപാത്രത്തെ ആലോചിച്ച് വളർത്തുകയാണോ ചെയ്തത്, അതോ അതിലെ ഓരോ വാക്കുണ്ടല്ലോ, ഇപ്പം പാണ്ഡവന്റെ രൂപം ആ ഒരു വാക്ക്, ആ വാക്കിനെ കുറിച്ച് ആലോചിച്ച്, അങ്ങനെ വാക്കിനെ കുറിച്ച് ആലോചിക്കും. പാണ്ഡവന്റെ പാണ്ഡവന്റെ രൂപമാണ് അർജുനന്റെ എന്നാണല്ലോ. അതെ, അപ്പൊ അർജുനൻ എങ്ങനെയുള്ളവനായിരിക്കും, ഇതാണ് സങ്കല്പം, ഉർവശിയുടെ സങ്കല്പമാണ്. അതെ അതെ. അപ്പൊ നമ്മള് ആ അർജുനൻ എന്നുള്ള മുദ്ര കാണിക്കുമ്പോ ആ അർജുനനെ എങ്ങനെ നമ്മുടെ സങ്കല്പം അനുസരിച്ച് എത്ര എങ്ങനെയുള്ള ആളായിരിക്കും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ആ അർജുനൻ എന്നുള്ള ആ മുദ്ര കാണിച്ച് അവസാനിക്കും. ഇപ്പൊ 20 വയസ്സിൽ അന്ന് പഠിക്കുന്ന കാലത്ത് ഒരു പക്ഷെ അർജുനൻ എന്നുള്ള മുദ്ര കാണിച്ച് പോകും. അന്ന് പക്ഷെ അന്ന് മുത്തുന്ദാസ ലേഖനം എഴുതിയൊരു സമയം അതിനെക്കുറിച്ച് അത് ശരിക്കും ആ ലേഖനം വിജയൻ ചേട്ടന് കൂടുതൽ മറ്റേ തിരുവനന്തപുരത്തിന് പുറത്തേക്ക് കൂടുതൽ ശ്രദ്ധ തരാനുള്ള. ഇപ്പൊ ഉർവശി ആയാലും ലളിതകളായാലും അതിന്റെ ചിട്ട നമുക്ക് വളർത്തി മറ്റൊന്നാക്കി തീർക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. ആ ചിട്ടയിൽ ഈ തരത്തിലുള്ള ചിന്തകൾ ചേർക്കാനേ പറ്റൂ. പക്ഷേ ദമയന്തി അല്ലെങ്കിൽ ദേവയാനി പോലെയുള്ള കഥാപാത്രങ്ങൾ ഒരുപക്ഷെ വിജയൻചേട്ടന്റെ ആലോചനകളും കോൺട്രിബ്യൂഷനൊക്കെ ആ കഥാപാത്രത്തിൽ ധാരാളമുണ്ട്. ഇപ്പൊ നമുക്ക് ഒന്നാം ദിവസത്തെ ദമയന്തി എഴുതാം. എങ്ങനെയാ ഒന്നാം ദിവസത്തെ ദമയന്തി എഴുതുന്നത്? ഒന്നാം ദിവസം ദമയന്തിയുടെ രണ്ട് ഭാഗമാണല്ലോ. ആദ്യത്തെ കംസത്തിനടുത്ത ഉള്ള ഭാഗമേ അല്ല അല്ല രണ്ടാം ഭാഗത്ത്. ഇവിടെ ഒരു യൗവനം വന്നു ചുറ്റം ചെറുതായില്ല ചെറുപ്പമാണ്. അപ്പൊ അവിടുത്തെ അത്തരം ഒരു കുട്ടിത്തരത്തിന്റെ ചാബല്യങ്ങൾ ആ ചലനങ്ങളിലും ആ ഭാവങ്ങളിലും കംസത്തോടുള്ള ഇടപെടലുകളിലും സഖ്യന്മാരോട് പറയുന്ന കാര്യത്തിലും ഒക്കെ അതിന്റെ അതിന്റെ അത് അത് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ അത് തുടക്കമാണെങ്കിൽ തന്നെ അതിന്റെ വളർച്ച വളർന്നേക്കാ പോണം. അന്ത സമയത്ത് ഞാൻ ചൊല്ലു എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് ആ ദമയന്തിയുടെ മാനസിക അവസ്ഥയ്ക്ക് തന്നെ മാറ്റം വന്നു. അതുപോലെ ഈ ദൂതിന് വരുന്ന സമയത്ത് നടനുമായിട്ടുള്ള ആ രംഗത്ത് വളരെ ഭയങ്കരമായ മാറ്റം അല്ലേ. ഈ ചെറുപ്പം മുഴുവൻ തന്നെ മാറിയ ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് നോക്കുകയാണ് അവിടെ അവിടെ ഈ നളന്റെ അടുത്തുള്ള ദമയന്തിയും പിന്നീട് ഈ ദേവന്മാർ വിവാഹ സമയത്ത് ഈ ദേവന്മാരുടെ ഈ അവസ്ഥ കാണുന്ന ദമയന്തിയും തമ്മിലുള്ള അതിന്റെ ആ ഒരു ഇതെങ്ങനെയാണ്? അവിടെ നളനോട് സംസാരിക്കുന്ന ഒരു ദമയന്തിയാണ്, അത് കഴിഞ്ഞ വിവാഹ സന്ദർഭത്തിൽ പോയിരിക്കുന്ന ദമയന്തിയാണ്. അതായത് ഞാൻ ധാരാളം അരികിൽ കണ്ടിട്ടുണ്ട് വിജയൻ്റെ ആ ഒന്നാം ദിവസത്തെ ആ വിവാഹ ഭാഗം വളരെ ഭംഗിയായിട്ടും എലാബറേറ്റ് ആയിട്ടും ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. നിന്നോ ഇതെന്ന് നേരല്ല എന്നാണ് അവിടെ പറഞ്ഞത്. ഈ പതിയുടെ ഛായ എന്താണ് രൂപം എന്നുള്ളത് മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന രൂപമാണ്. അതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത്? പക്ഷെ ഇവിടെ ഇവിടെ വന്നപ്പോ അത്ത ആ രൂപങ്ങളാണ് അഞ്ചെണ്ണം, അഞ്ച് 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 അതേ രൂപങ്ങളാണ് അഞ്ചെണ്ണം. ഇത് ഏതാണ് എന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടല്ലോ. ഇവിടെ ദമയന്തിയുടെ മനസ്സ് ഭയങ്കരമായൊരു അവസ്ഥയ്ക്ക് മാറിയില്ല. കാരണം ദേവന്മാരോട് ചതി ദേവതകൾ കുടുമ്പിയെടുക്കൽ ഗതി ഇന്ന് ആര് എനിക്ക് അവനീ തലേ. ദേവന്മാരാണ് രക്ഷിക്കേണ്ടവരാണ്. നമുക്ക് എന്ത് പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ആദ്യം വിളിക്കുന്ന കാര്യമാണ് ദേവന്മാരാണ്. ദൈവമേ രക്ഷിക്കണം എന്ന് പറയുന്നത് അവരാണ്. ഇനി വേറെ ആരെ ആരോടെ പറയണ്ടത്? ആരാണ് നമുക്ക് ആശ്രയം? ആശ്രയിക്കേണ്ടവരാണ് ഇപ്പോ നമ്മളെ ഇങ്ങനെ അവസ്ഥയിലെത്തിച്ചത്. അപ്പൊ അത് വലിയ വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ ആ അവസാനത്തെ രംഗത്ത് ഉള്ള പദത്തിലൊക്കെ ഈ മുദ്രാഭിനയം എന്ന് പറയുന്ന ഒരു ആ പദമൊക്കെ ഒരു അവിടുത്തെ മുദ്രകൾ അവതരിപ്പിക്കുക എന്നൊക്കെ പറയുന്ന അത്ര എളുപ്പമുള്ള ഒരു കുറച്ച് ചെലവാങ്ങളിലൊക്കെ നമ്മൾ തന്നെയാണ്. പക്ഷെ ആ ഭാഗത്ത് പ്രത്യേകിച്ച് വിവാഹ
അവിടെ എങ്ങനെയാണ് സമീപനം എടുക്കാറുള്ളത്? മുദ്ര കാണിക്കുന്നതിലേക്ക് സമീപനം മുദ്ര നമുക്ക് പലപ്പോഴും ഈ വളയത്തെ സംബന്ധിച്ച് ആ ഭാഗം പല ഭാഗത്തുണ്ട് നോക്കാം. അവിടെ മുദ്രയ്ക്ക് നല്ല പ്രസക്തി, അവിടെ ആ ഭാവം കൊണ്ട് പൂർത്തീകരിക്കുകയാണ്. രാമകൃഷ്ണന്റെ മുദ്ര പകുതി നമുക്ക് കാണാൻ കഴിയുള്ളൂ, ബാക്കി നമ്മള് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളും സംസാരിച്ചിരുന്ന തന്നെയാണ് അല്ലേ, ബാക്കി നമ്മൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ അത് മുദ്രകളുണ്ട്, എല്ലാം നമുക്ക് മുദ്രകളും ഉണ്ട്. മുദ്രകളുടെ എല്ലാത്തിനും അങ്ങ് ആ തരത്തിൽ മുദ്ര അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രീയമായിട്ട് മുദ്ര കാണിച്ചാൽ അവിടെ അത് അതിന്റെ സത്ത് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഭാഗങ്ങളുണ്ടാവും. അതെ. ഇപ്പൊ ഈ നാല് ദിവസത്തെയും ദമയന്തി എടുത്താൽ ഒരു പക്ഷേ ഈ രണ്ടാം ദിവസത്തിൽ നമ്മൾ സാധാരണ എടുക്കുന്ന ഭാഗത്ത് ഉള്ള ദമയന്തിക്കായിരിക്കും ഏറ്റവും കുറച്ച് സാമ്യം എന്ന ഒരു ധ്യാനം എന്ന് പറയുന്ന ഒരു പദം മാത്രമേ ഉള്ളൂ. പിന്നെ അവസാനം ഒരു ചെറിയൊരു കഷ്ടം, പക്ഷേ ആ നളന്റെ കൂടെ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് രണ്ടാം ദിവസത്തിലെ ആ ദമയന്തി? എനിക്ക് യാഥാർത്ഥ്യം പറഞ്ഞ എനിക്ക് രണ്ടാം ദിവസത്തില് ദമയന്തിയുടെ ആദ്യത്തെ രംഗം പോലെ ഇഷ്ടം, വേറൊരു രംഗമില്ല. പലരും പറഞ്ഞത് ആദ്യത്തെ രംഗം ഭയങ്കര ബോറാണെന്ന് ദമയന്തി വേഷക്കാർ പറയുന്നു. ആദ്യത്തെ രംഗം ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം വെറുതെ പോയി നിൽക്കണം, പല സംഘാടകർ പോലും ആദ്യത്തെ രംഗം ഒഴിവാക്കി കളിക്കണമെന്ന് പറയുന്ന സന്ദർഭങ്ങൾ ധാരാളം പലരുണ്ട്. പക്ഷെ എനിക്ക് ആദ്യത്തെ രംഗം ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് അതെന്താണെന്ന് വെച്ചാൽ കുവലേവലോചന എന്ന് പറയുന്ന നമ്മളിപ്പം അടപ്പുള്ള ഭാഗം അവതരിപ്പിച്ച് കഴിയാൻ മുക്കാൽ മണിക്കൂറിന് മേലേക്ക് പോകണമെങ്കിലേ ഉള്ളൂ, മുക്കാൽ മണിക്കൂർ താഴേക്ക് എന്തായാലും ഇല്ല. വളരെ വളരെ ഫാസ്റ്റായിട്ട് പോകണമെന്ന് ചോദിക്കണം, അത് മുക്കാൽ മണിക്കൂർ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ഈ നാളിൽ പറയുന്നതനുസരിച്ച് നമ്മളിവിടെ നമ്മൾ വെറുതെ നിൽക്കുകയല്ല, ശരിക്കും നമ്മൾ വളരെ അതിനനുസരിച്ചുള്ള ഭാഗത്തിലുള്ള ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ച് പറയാം. ചെറുപ്പക്കാരായിട്ടുള്ള കുബലേയ വിലോചനെ എന്ന് പറയുന്നു, കുബലേയ വിലോചന എന്നാണ് സംബോധന. നമ്മള് സങ്കല്പിച്ചു കൂട്ടുകയാണ് അല്ലേ. എന്നെ നോക്കിയ ഒരാൾ കുബലേയ വിലോചന എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണ് അങ്ങനത്തെ ഒന്നും അല്ല. എനിക്കും അറിയാം, ഇരിക്കണ പ്രേക്ഷകർക്കും അറിയാം അല്ലേ. പക്ഷെ അങ്ങനെയാണ് എന്ന് ഞാൻ ധരിക്കുകയാണ്, അങ്ങനെയാണ് എന്ന് ഞാൻ ധരിക്കണം. അങ്ങനെ ധരിച്ചുകൊണ്ട് ആ തരത്തിൽ അത് അങ്ങനെ ധരിച്ചുകൊണ്ടാണ് ആ ഭാവം അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ അവിടെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്, കുവലയ വിമോചനെ എന്നുള്ള അത് ആ സങ്കല്പങ്ങൾ മുഴുവൻ ഞാൻ എന്റെ മനസ്സിലായിരിക്കുകയാണ്. അതായത് നളൻ ഇവിടെ കുവലയ വിമോചനെ കാണിക്കുന്ന സമയത്ത് ഈ കുവലയ വിലോചന എന്നുള്ള ഭാവന സ്വയം കുവലയ വിലോചനയാണ് ആയി തീരുകയാണ്, ഞാൻ ആയി തീരാനുള്ള ശ്രമിക്കുകയാണ്. എനിക്കത് എന്റെ സ്വയം ഞാനെന്ന് പറയുന്ന വ്യക്തി ഇതൊന്നും അല്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പൊ അതായത് ശരീരം കൊണ്ടൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും മനസ്സിലും മനക്രിയാണ് ബാലെ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ബാലെ ഇങ്ങനെ ഓരോ ഓരോ വാക്കിനും അവിടെ പുറത്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാലയ്ക്കെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന യൗവനം അല്ലെ നവയൗവനവും വന്നു നാളുകൂറും വളരുന്നു എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് അതിന്റെ പിന്നെ അതിനെ കടിപ്പിക്കുന്നത്. ബാലെ എന്നുള്ള സംഭവം വളരെ കുട്ടി, അതായത് കുട്ടി ആ എന്താ പറയണ്ട യൗവനം വന്നുദിച്ച ഭൈമി ഭീമരാജാവിന്റെ പ്രൗഢി, അങ്ങനെ പ്രൗഢിയുള്ള ഭീമരാജാവിന്റെ മകള് ഭൈമി അവിടെ കൊണ്ടു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് നളൻ പെട്ടെന്ന് ഭൂമേശാന്റെ കൂടെ ദമയന്തി കെട്ടുമ്പോണ്ടാകുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തരത്തിലുള്ള, അത് കാണുന്നവർക്ക് ഒരു പക്ഷെ അത് ബോധ്യമായി കാണും, കാണുന്നവർക്ക് ഒരു പക്ഷേ ബോധ്യമായിട്ടുണ്ടാവാം. പക്ഷെ ആ കാണുന്നവരെ കാൾ അത് നമ്മൾ അനുഭവിക്കുന്നു. നമ്മൾ അനുഭവിക്കുമ്പോഴായിരിക്കും അതിന്റെ ഒരു അംശമായിരിക്കും ഈ കാണാനിരിക്കുന്നവരൊക്കെ അവർക്ക് കിട്ടുന്നത്. അതായത് ഈ ഓരോ മുദ്രകളും ഗോപ്യാസനം ചെയ്യുന്ന സമയത്ത് ഇത് കൂട്ടുവേഷക്കാരനെ തന്നെ എന്റെ അനുഭവം കിട്ടാറുണ്ടല്ലോ. ഇതിപ്പോ ഇതിൽ തന്നെ സമയം എന്നൊരു ധ്യാനം, പിന്നെ ക്രമേണ ആട്ടത്തിലേക്ക് പോയി കഴിയുമ്പോൾ ഈ ആട്ടത്തിലുള്ള ഈ ആട്ടം ഓരോ നടന്മാരും ചെയ്യുന്നതിൽ വ്യത്യാസം വ്യത്യാസമുണ്ടല്ലേ. അവിടെ ഈ ശരിക്കും പറഞ്ഞാൽ ദമയന്തി കെട്ടുന്ന ഒരാള് ഇതെല്ലാം
എന്താ അറിയണം എന്ന് വെച്ചാൽ ഒരാളുടെ ആട്ട് അവനെ പോരല്ലോ. ഇത് ആരൊക്കെയാണോ അളൻ, അയാൾ എന്തൊക്കെ ആടും, അല്ലെങ്കിൽ പുതുതായിട്ടുള്ള അയാൾ എന്താ ആടുന്നത് എന്നുള്ളതെല്ലാം അറിഞ്ഞിരിക്കണം ഈ സ്ത്രീവേഷം കെട്ടുന്ന ആളിനെ സംബന്ധിച്ച്. അപ്പൊ ഇതെല്ലാവരെയും ഏറ്റവും ഓരോരോ വല്ലഭന്മാരാണെന്ന് പറഞ്ഞ മാതിരി ഇത് ഓരോരുത്തർക്കും ഓരോ വിധം ആണ് ആട്ടങ്ങളും അവതരണങ്ങളും എല്ലാം. ഇതിലിപ്പോ ഇനിയിപ്പോ നമ്മള് ഈ രണ്ടാം ദിവസത്തിന്റെ തന്നെ ഉത്തരഭാഗം ശരിക്കും പറഞ്ഞാൽ നളനില്ലാത്ത വേർപാട് കഴിഞ്ഞ് നളം പോയതുകൊണ്ട് അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ആദ്യവസാന വേഷമായിട്ട് തന്നെ രംഗത്തുണ്ടല്ലോ, എല്ലാ രംഗത്തും ഉണ്ട്, പ്രധാന ഭാഗം തന്നെയാണത്. എല്ലാ രംഗത്തും പറ്റുന്നത് പ്രധാന മറ്റു കഥാപാത്രങ്ങളെല്ലാം അങ്ങനെ ഓരോ സീനിലും വന്ന് അങ്ങനെ മാറിപ്പോകുമ്പോൾ പക്ഷെ ഇവിടെ മൊത്തം നിറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. അത് ഭയങ്കര ഒന്നാമത് ഗംഭീര രംഗമാണ്. ഈ ശോകം ഇങ്ങനെ എല്ലാ രംഗത്തും ഇങ്ങനെ നമ്മളെ വളരെ വളരെ നമ്മളെ മാനസികമായി വളരെ ക്ഷമിക്കും. കാരണം ഇതിങ്ങനെ ഇതിന്റെ ഇത് ശോകം എന്ന് പറയുമ്പോൾ അതൊരു ഒരു ഒരു ദമയന്തി എന്നുള്ള കഥാപാത്രത്തിന്റെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകുന്ന ഒരു വലിയൊരു ശോകത്തിന്റെ അതിര് വിട്ട ആ തലത്തിലേക്ക് വരുവാനും പറ്റില്ല. അതിന്റെ അതിന്റേതായ നിയന്ത്രണങ്ങളെല്ലാം ഒതുക്കവും നിയന്ത്രണവും എല്ലാത്തോടും കൂടി അത് ചെയ്യേണ്ടത്. ഏത് വേണം, ഏത് ഭാഗത്ത് വേണം, ആദ്യത്തെ ഭാഗത്താണോ വേണ്ടത്, രണ്ടാം ഭാഗത്താണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഭാഗത്തായാലും എനിക്ക് ഒരേപോലെയാണ് അതിന്റെ ഒന്ന് ശൃംഗാരം ആണ് ഉള്ളത്, മറ്റത് ആണ് ശോകമാണ് ഉള്ളത്. ഇതില് ഇതിൽ തന്നെ ഈ രണ്ടാം ഉത്തരഭാഗത്തിന് ഒരേ ആശയം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പദത്തിൽ വരുന്നുണ്ടല്ലോ. ഈ ഞാനിങ്ങനെ മറ്റേ നളന്റെ ഭാര്യയാണെന്നും ഇങ്ങനെ ദേവനത്തിൽ തോറ്റ് വന്നതാണെന്നും ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ ഓരോ സ്ഥലത്തും അത് വ്യത്യസ്ത രീതിയിൽ ചെയ്യാനുള്ള ശ്രമം അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ട്? ഞാൻ അതിനെ കുറിച്ച് അത്ര ആലോചിച്ചിട്ടില്ല. വ്യത്യസ്തത ഞാൻ എന്താണെന്നുള്ളത് ആലോചിച്ചിട്ടില്ല. ഇത് ആ കഥാപാത്രത്തിനെ കൊണ്ടുകൊണ്ട് അതിന്റെ അതിൽ ഒന്നാമത് അധികം ഇത് അധികമൊന്നും ചെയ്യാത്ത ഭാഗം കൂടെ നമുക്ക് ഈ കരണീയം കരണീയം എന്നുള്ള പദത്തിന്റെ പ്രത്യേകത, അത് ശരിക്കും പറഞ്ഞാൽ മൂന്നാം ദിവസത്തിൽ അത് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് ഒരു നല്ല കനപ്പെട്ട ഒരു സാധനമാണ് അല്ലേ? എങ്ങനെയാണ് അതിനെ കുറിച്ച്? കരണീയം ഞാനൊന്ന് ചൊല്ലുവൻ കേൾക്ക സുദേവ. ആ കരണീയം ഞാൻ ഒന്ന് ചൊല്ലുവൻ എന്ന് പറയുന്നത് എന്താ ഏ സാഹചര്യം എന്താണ് സംഗതി? നളനെ കണ്ടുപിടിക്കാൻ ഒരു ഉപായത്തിന്റെ ഒരു ഭാഗമല്ലേ? ഒന്ന് ചൊല്ലുവൻ സഭയിൽ ഒന്ന് ചൊല്ലിക്കൊണ്ട് ഇതാണ് സഭയിൽ പറയേണ്ടതായ ഒന്ന്. എല്ലാം ആ പ്രാധാന്യം മുഴുവൻ ഇതിലാണ്. ആ പർണാദൻ പോയി ആ വിവരങ്ങളെല്ലാം അറിഞ്ഞ് പർണാദൻ അവിടെ പറഞ്ഞ അയച്ച പ്രഹേളി അവിടെ പറഞ്ഞ് അതിന് മറുപടി കിട്ടി ഇവിടെ വന്ന് പറഞ്ഞ് അമ്മയുടെ അനുവാദം വാങ്ങിയിട്ടാണ് ഇത് പറയുന്നത്, ഇത് ഇത് അവിടെ ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ഇത് 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 അവിടെ ഇതെല്ലാം അറിഞ്ഞുവെച്ചോണ്ടല്ലേ നിൽക്കുന്ന കഥാപാത്രം. ചുമ്മാ നമ്മളെ കരണീയം എന്നുള്ളത് ഇങ്ങനെയാണ് മുദ്ര എന്ന് കാണിച്ചാൽ മാത്രം അവിടെ ആയില്ലല്ലോ. ഈ പർണാദന്റെ രംഗം ഉണ്ടായിട്ടുണ്ടായിട്ടുണ്ട്. ആ രംഗത്തിനും ഈ രംഗത്തിനും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. രണ്ട് ബ്രാഹ്മണർ തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസം ഇയാള് ഇയാൾക്ക് ഇത് കൊടുത്തിട്ട് പോരാ, കിട്ടിയത് പോരാ. അതെ, അസ്മാകം ഇവിടെ അങ്ങനെയല്ല. യാതൊരു യാതൊരു പ്രതിഫലവും ആശിച്ചുകൊണ്ടുള്ള ആളല്ല ഇവിടെ. അവിടെ ആ ഈ ഭരണാഥൻ അയക്കുന്ന രംഗത്തില് അവിടെ നടൻ ആണ് അവിടെ താമസിക്കുന്നത് എന്നുള്ള ഒരു ഒരു സംശയത്തിന്റെ ഇടയിലാണ് അത് അങ്ങനെയല്ല. ഇത് എല്ലാ ഇത് അവിടെ നിൽക്കുന്ന ആള് ഏകദേശം ഉറപ്പായും അല്ല. ഇനി അയാളെ ബാക്കി അയാളെ അയാളെ പ്രവൃത്തികള് അയാളെ സാമർത്ഥ്യം തേരൊഴിച്ചു വരുന്ന സാമർത്ഥ്യം ഇത്തരം അവിടെ ചെന്ന് പറയുമ്പോ എന്തായിരിക്കും സഭയിൽ ഒന്ന് ചൊല്ലിക്കൊണ്ടാ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ദമയന്തി ഇത് ആ സഭയിൽ ഒന്ന് ചൊല്ലിക്കൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ടാം സ്വയംഭര വാർത്ത തന്നെയാണ് പറയേണ്ടത് എന്ന ധാരണയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്.
ആർക്ക് പറഞ്ഞില്ല എന്നുള്ളത്. അത് നായവാര് സുധേരോട് പറയിപ്പിച്ചു. പക്ഷെ ദമയന്തിയുടെ മനസ്സിൽ സഭയിൽ കൊന്ന് ചൊല്ലിക്കൊണ്ട് എന്ന് പറഞ്ഞ് എന്താണോ പറയേണ്ടത് ഇത് തന്നെയാണ് പറയേണ്ടത് എന്ന് അതിനെ മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് പറയാതെ അത് പറയാതെ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാലേ അവരിവിടെ എത്തുള്ളൂ. അത് 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 അങ്ങനെ തന്നെയാണ്. അത് അതുകൊണ്ട് മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ സഭയിൽ നിന്ന് വേളി നാളെ എന്നല്ല എന്ന പ്രതിരമേന്ദ്രി എന്നാ എന്റെ വീട്ടിൽ കെട്ടുന്ന കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല, ആവശ്യമില്ല. കാരണം ഇത് ഇത് മനസ്സിൽ കിടക്കണം, ഇതാണ് പറയേണ്ടത്. ഇത് ഇതൊരു ഭയങ്കര ആട്ടത്തിനും കൂടി ഭയങ്കര ആട്ടത്തിന് നല്ല ഇതുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ചെന്ന് പറയുമ്പോൾ ദമയന്തി എന്തായിരിക്കും അയാളുടെ മാനസിക അവസ്ഥ എന്നുള്ളത് ദമയന്തി ചിന്തിക്കും. രണ്ടാം സ്വയംഭരം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ ആ ദമയന്തി ഇത് കേൾക്കുമ്പോ എന്തായിരിക്കും ഇത്, ഇതെന്തായിരിക്കും പറഞ്ഞാൽ അദ്ദേഹം തന്നെ അയാളുടെ വളരെ വളരെ നീറിങ്ങി കഴിയും. ഇതിവിടെ കേൾക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പോഴാണ് സുദേവൻ അങ്ങോട്ട് പറയുന്നത് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യം, ഇതല്ലാതെ വേറെ ഒന്നും നമുക്ക് ഇവിടെ ഉപായമില്ല. ഇത് അവിടെ പറഞ്ഞാൽ പേര് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞാൽ കിട്ടിയ ദിവസം പേരെത്തുമെങ്കിൽ ഇത് തന്നെയാണ്. അതുകൊണ്ട് വേറെ അങ്ങനെ ഒരു അങ്കലാപ്പിന്റെ ആവശ്യമില്ല എന്ന് ഇത് ഈ ആട്ടം കൃത്യമായും ഞാൻ അവിടെ ചെന്ന് പറഞ്ഞാൽ കൃത്യമായും ആ അസുഖത്തേര് ഇവിടെ എത്തും എന്നുണ്ടെങ്കിൽ ഈ ആട്ടം ആടിയെങ്കിൽ മാത്രമേ യഥഹയ കേഷ കേട്ടു തിരുദോഷ ഉപാല സഖി അവിടെ ദമയന്തിക്ക് ഈ രഥകായ കേഷ കേൾക്കണമെങ്കിൽ ആ പ്രതീക്ഷയിലിരിക്കണമെങ്കിൽ ഈ ആട്ടവിടെ അത് അത് സുദേവനായിട്ട് അല്ല. കാരണം സുദേവ മുഖാൽ യുദ്ധം മൃദുവർണ്ണം എന്ന് പറഞ്ഞില്ലേ, ഇന്ന് വരുമെന്ന് പറഞ്ഞു നാലാം ദിവസം മുഴുവൻ ഇവിടെ കളിപ്പിക്കാം, ഇവിടെ കളിപ്പിക്കണം. ഈ അതാണ് ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട സ്ഥാനം എന്ന് പറഞ്ഞത്. കാരണം ഇത് അല്ലാതെ നമുക്ക് കഥകളിയിൽ കൂടെ സുദേവൻ വന്ന് പറഞ്ഞുള്ളൊരു സീൻ രംഗമില്ല. രംഗമില്ല സുദേവ മുഖാൽ ദ്രുതം ഋതു പറഞ്ഞാൽ ഇന്ന് വരുമെന്ന് ഉപകരണ എന്ന് പറയണമെങ്കിൽ ആ രംഗമില്ലാത്ത സ്ഥിതിക്ക് ഇവിടെ അത് ആടി തന്നെ. പിന്നെ ഈ എന്നോട് തന്നെ വിജയേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പക്ഷേ ഏറ്റുമാനിലാണെന്ന് എനിക്ക് ഓർമ്മ. ഒരു നാലാം ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഈ നാലാം ദിവസത്തിലെ ദമയന്തിയുടെ ഭാവം ഉള്ളിൽ എങ്ങനെ ആവണിക്കുക എന്ന് പറയുന്നത് നല്ല ശ്രമകരമായ ഇപ്പോഴും തന്നെയാണ്. ഇത് നമ്മുടെ മനസ്സിൽ നിന്ന് ഈ കഥാപാത്രം നമ്മുടെ മനസ്സിനകത്ത് തന്നെ തുടക്കം മുതൽ അവസാനം വരെ ഇത് അവിടെ അവിടെ നിൽക്കണം. ഇത് അവിടെ നിൽക്കില്ല ചിലപ്പോൾ, ഇത് വേറെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകാൻ നഷ്ടപ്പെടാൻ പോകുന്ന സാഹചര്യങ്ങൾ പലതും ഉണ്ടല്ലോ. ഇത് അങ്ങനെ പോകുമ്പോൾ നമുക്ക് നമ്മളിൽ ആ കഥാപാത്രം ഇല്ലാതാവും. ഇപ്പൊ ശിവരാമനാശാന്റെ മേന്മ നമുക്ക് പറയേണ്ടായിട്ടെന്ന് വെച്ചാൽ ശിവരാമനാശാന് ബാക്കി ബാഹ്യമായ ഒന്നും ശിവരാമനാശാന് ബാധകമായിട്ടില്ല, മേളം ബാധകമായിരുന്നില്ല, ബാക്കിയൊന്നും ബാധകമായിരുന്നില്ല. അതായത് പാടുന്ന സമയത്ത് ഇന്ന വാക്കിന്റെ കൂടെ ഇന്ന മുദ്ര വരണം അങ്ങനെയുള്ള സങ്കേതങ്ങളൊന്നും ബാധകമല്ല. ഇതിപ്പോ കൃത്യമായി നമ്മളെ വൃത്തിയായിട്ടും മേളത്തോടും മേളത്തോടും താളത്തോടും ഒക്കെ കക്ഷിപ്പിച്ച് അങ്ങനെ ആ ചിന്തയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ചിന്ത കഥാപാത്രത്തിനുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് ശിവരാമകൃഷ്ണൻ അങ്ങനെ ആ കഥാപാത്രത്തിനെ മാത്രമായിട്ട് അതിനെ വലുതാക്കി അത് കാണിക്കാൻ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, വിജയചേട്ടൻ പക്ഷേ ഈ മുദ്രകളും ഈ ഓരോ ഭാഗത്തും മുദ്രകളും അതുപോലെ മേളവും ഒക്കെ ഒരുമിച്ച് വരണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയായിരിക്കും. അത് ശരി, ഞാൻ ഏത് പക്ഷം കെട്ടിയാലും ഇതിന്റെ കൊട്ട് തന്നെ വേണമെന്നും അതിന്റെ കൂടെ വേണമെന്നും താളം അതിന്റെ കൃത്യമായിട്ടായിരിക്കണമെന്നും പരമാവധി ആ വാക്കുകൾ ചെല്ലുമ്പോൾ തന്നെ മുദ്ര കാണിക്കണമെന്നും ഒക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളിൽ നിന്ന് കഥാപാത്രം പോകുന്നത്. ഇപ്പൊ ഇതേ അവസ്ഥ തന്നെയാണോ ഈ നൈഷധന ബന്ധം? എന്നുള്ള ഭാഗം അവരുപിച്ച് വിജയിപ്പിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാ ഭാഗം കത്തിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ, ഇരുന്ന് മുദ്ര കാണിക്കുന്നേ ഉള്ളൂ. പക്ഷെ അത് വിജയിപ്പിച്ച് വിട്ടാൽ അത്യധികമായ ഏകാഗ്രത ആ കഥാപാത്രത്തിനെ നമ്മള് ഉള്ളിൽ നിർത്തുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അതൊരു പക്ഷേ അത് ബുദ്ധിമുട്ടുള്ള ചോദ്യമാണോ എന്ന് എനിക്കറിയില്ല. അതായത് ഈ
ഇപ്പൊ വിജയിപ്പിക്കുക എന്നുള്ളത് കൊണ്ട് യഥാർത്ഥത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് വിജയിപ്പിക്കാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ കഥാപാ വിജയിച്ചോ വിജയിച്ചില്ലേ എന്നുള്ളത് അത് നിശ്ചയിക്കുന്നത് നമ്മളല്ലോ, മുമ്പിരിക്കുന്ന ആൾക്കാണ്. നമ്മളില് ഞാൻ ചിത്രത്തിനുള്ള കടനായാലും കാണാനും ചെയ്യുമ്പോൾ ഈ കഥാപാത്രത്തിന്റെ മാനസിക വ്യഥകൾ ആ കഥാപാത്രം നമ്മുടെ മനസ്സിനകത്ത് നിന്നാൽ അത് നമ്മുടെ മുഖത്ത് അതാണ് വിജയം. അത് നമ്മളിൽ ഉണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ നമ്മൾ ഈ ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾക്ക് അറിയുന്ന കാണുന്നില്ല. നമ്മൾ ഈ കഥാപാത്രത്തിനെ നമുക്കിനകത്തിട്ട് നമ്മുടെ മനസ്സിനകത്തിട്ട് അതിന്റെ വേദന അതിന്റെ പ്രയാസങ്ങളാണ് നമ്മൾ ഇങ്ങനെ നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. അത് നമുക്ക് ഒരു നിമിഷം പോലും നമ്മൾ നകല നിൽക്കാതെ നമ്മളോട് ചേർന്ന് നിർത്താൻ നമുക്ക് പറ്റുന്നതാണ് ഏറ്റവും വലിയ വിജയം. അതേസമയം തന്നെ ഈ മുദ്രകളും ശബ്ദമെല്ലാം വലിച്ചു കൊടുക്കുക, സങ്കേതവും ഈ കഥാപാത്രഭാവവും ഒരേ സമയത്ത് കൊണ്ടുവരണം. അത് ഞാനൊരു ഇടയ്ക്കാണെന്ന് പറയാം. ഞാൻ 1978 ഒരു മാങ്ങരുതല മോഹിനി മാങ്കുളത്തിൽ കെട്ടിട്ടാണ് പ്രത്യേക സാഹിത്യ കെട്ടിയാണ് മോഹിനി കെട്ടേണ്ട ആളിന് കെട്ടാനൊക്കെ തടസ്സം വന്നപ്പോൾ കെട്ടിയതാണ്. അന്ന് എനിക്ക് ഒരു ഭയം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഞാൻ പെട്ടെന്നാണ് എന്റെ വേണം തീരുമാനിച്ചത്. ഞാൻ അദ്ദേഹത്തിന് പ്രശ്നമായതുകൊണ്ട് എന്റെ വിശേഷം എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല, ഞാൻ കെട്ടിയിട്ടുമില്ല. മോഹിനിയെ കുറിച്ച് എന്താണോ എനിക്ക് അന്നൊരു ഫേവറേറ്റ് ആകാൻ കിട്ടി. പക്ഷെ ഇന്ന് രത്നാകരത്തെ മോഹിനി കെട്ടണം എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഈസിയായിട്ട് നമുക്ക് അത് തന്നെ സംസാരിച്ചായിരുന്നു. ഈ മോഹിനിയുടെ അത് ആദ്യ രംഗത്തെയാണോ ഉദ്ദേശിക്കുന്നത്? രണ്ടാമത്തെ രംഗത്തെയാണോ? രണ്ടാമത്തെ അവിടുത്തെ ഈ രണ്ടാമത്തെ രംഗം ചെറിയ ഘടകമാണ്, ഇത് പ്രധാനമായി രണ്ടാമത്തെ. ആ രണ്ടാമത്തെ രംഗത്തിലെ മോഹിനിയുടെ ഡിലമ എങ്ങനെയാണ് അത് വിശദമാക്കുക? രണ്ടാമത്തെ വളരെ വ്യത്യസ്തതയോടുകൂടിയ രണ്ടാമത്തെ രംഗത്തിലെ സംബന്ധിച്ച് ഇതിന് തക്ക അഭിപ്രായങ്ങളും ഉണ്ട് കേട്ടോ. എന്നാലും ആദ്യം നമുക്ക് നമ്മുടെ സങ്കല്പം തന്നെ ആദ്യം പറയാം. ഇതിപ്പോ ബ്രഹ്മവാച ആണ് വന്നിരിക്കുന്നത്. ഈ ആദ്യത്തെ രംഗം മുതൽ പറഞ്ഞാൽ തന്നെ നമുക്ക് വിശദീകരിക്കാനുള്ളൂ. ഇയാള് വരുമ്പോഴത്തേക്ക് ഇയാൾ പറയുന്നതും എല്ലാത്തിനെയും നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ഒരുപാട് ഒരുപാട് എന്താ പറയണ്ട ഓരോരോ ഓരോരോ സാധനങ്ങൾ നമുക്ക് അവിടെ വെക്കാനുണ്ട്. ഈ അവസാനത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയെ വെട്ടുക എന്നുള്ള അല്ലല്ലോ മോഹിനിയുടെ ആവശ്യം, വ്രതം മുടക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ എനിക്ക് തോന്നുന്നത് ഒരു 8 കൊല്ലത്തോളം നമ്മൾ തമിച്ചു അല്ലേ കണ്ടിട്ടാ കുറെ വർഷം താമസിച്ചു എന്നാണ് പറയുന്നുള്ളൂ. ഇപ്പൊ ഞാൻ എവിടെയോ വായിച്ചാട്ടെന്ന് തോന്നുന്നത് 8 കൊല്ലമാണ് മോഹിനി. എത്ര നാൾ കാലം പറയുന്നില്ല. പക്ഷെ ഞാനിത് എവിടെയോ ഇങ്ങനെ മാങ്ങരത്തിനെ കുറിച്ച് വായിച്ചപ്പോ 8 കൊല്ലം അവിടെ താമസിച്ചു എന്നാണ് എന്റെ ഒരു അറിവ്. എന്റെ ഓർമ്മയാണ് ആയിക്കോട്ടെ 8 അല്ലെങ്കിൽ എന്തായാലും കുറെ കാലം. അങ്ങനെയാണെങ്കിൽ ഈ വന്ന വ്രതം മുടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലക്ഷ്യമെങ്കിൽ ഇത്രയും കാലത്തിൽ ഒന്നും ആവശ്യമില്ല. നിത്യേകദശിക്ക് നമ്മുടെ കസ്റ്റമില്ല. ഇത് രാജസുഖത്തിൽ മുഴുകി കൃഷ്ണാരസം പറഞ്ഞ നാട്ടം കൂടെയാണ് നോക്കിങ്ങി വന്ന് രാജസുഖത്തിൽ മുഴുകി എന്നാണ് പറയുന്നത്. രാജസുഖത്തിൽ അങ്ങനെ മുഴുകി ഈ വന്ന കാര്യം തന്നെ മറന്നാ പറയുന്നുണ്ടല്ലോ മറന്നത്തന്ന ഇങ്ങനെ കഴിഞ്ഞ് അവരുമായിട്ട് ഈ കുട്ടിയുമായിട്ട് അത്ര അടുപ്പമായി വീട്ട് രാജാവിൻ്റെ ഇതിലൊക്കെ ആയി. പെട്ടെന്നാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു ദിവസമാണ് വന്ന കാര്യം വന്നു. അപ്പോൾ ഈ ആ ഒരു വന്ന് ഈ ബ്രഹ്മാവിൻ്റെ നിയോഗത്തെ ബ്രഹ്മാവിൻ്റെ കൽപ്പനയെ ഇവിടെ ആജ്ഞ നിറവേറ്റുകയും വേണം. രാജാവിൻ്റെ ഈ വിഷമസ്ഥതയിൽ ഈ വിഷമഘട്ടത്തിൽ അതിൽ മോഹിനിക്ക് പ്രയാസമുണ്ട്. പിന്നെ ഈ കുട്ടി മൂന്ന് ചിന്തകളാണ്, ഇതൊരു മൂന്ന് ചിന്തകളാണ്, മൂന്നവസ്ഥയാണ്. ഇതിനൊരു കുട്ടിയോടുള്ള സ്നേഹവാത്സല്യങ്ങളുണ്ട്, മാങ്കതരോടുള്ള ഈ പ്രയാസമുണ്ട്, ഈ കടമ നിറവേറ്റണം എന്നുള്ളത്. ഇങ്ങനെ ഈ മൂന്നെണ്ണം ഇങ്ങനെ ഇതിങ്ങനെ മാറി 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 അങ്ങനെ വരുന്ന അവസാനം അതിന് വെട്ടൊരുങ്ങുമ്പോഴത്തേക്ക് വെട്ടരുത് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. അത് ഈ മോഹിനി ആരുടെ ആയിരുന്നു ആദ്യം
മോഡല്. അപ്പൊ ഞാൻ ഈ മോഹിനി അങ്ങനെ ആദ്യം കണ്ടിട്ടില്ല. ശിവരാമനാശാന്റെ മോഹിനി 1980-82 ഒന്ന് കണ്ടു. തിരുവനന്തപുരത്ത് ഓൾ ഇന്ത്യ റേഡിയോ ടാഗോർ തിയേറ്ററിൽ വെച്ച് ഒരാഴ്ച ഒരു കഥകളി ഉത്സവം നടത്തി. ലക്ഷ്മാർച്ച വന്ന കൊല്ലമാണ് മാർഗി. അപ്പൊ അന്ന് മാർഗി സംഘ ഗ്രൂപ്പിന് കോവളത്തൊരു കളിയുണ്ട്, സായിപ്പന്മാർ കളി. ബാലി വിജയൻ എന്റെ മണ്ടോദരിയാണ് മാർഗി വിളിച്ചിരിക്കുന്ന വേഷം. ഒരു മണിക്കൂറാണ് അവിടെ ഇവിടുന്ന് വേഷം ഒരുങ്ങുന്നു എന്നറിയാലോ, വണ്ടി പോകുന്നു കളിക്കുന്നു തിരിച്ചു പോകുന്നു. അപ്പൊ അന്ന് കൃഷ്ണദാസാന്റെ രുക്മാംഗദ, ശിവരാമനാശാന്റെ മോഹിനി, അംബീഷൻ ആശാനും രാമകുട്ടിവാദാശാനും പാട്ട്, തോളശാമാരും മേളം, താഴോട്ട് കൃഷ്ണദാസാൻ മാർഗിയിൽ വന്നു പാതിയിൽ വന്നു. 1982 ഒരു കാലമാണ്. അപ്പൊ ആശാൻ പറഞ്ഞു ഇന്ന് പാലക്കൂടെ വരണം, നിന്ന് കഴിക്കാനുള്ള ഒന്ന് ശരിയാക്കി തരണം, അവിടെ ഒരു വരണം. ഞാൻ കളി കുഴപ്പമില്ല, പെട്ടെന്ന് പോരാല്ലോ, അത് എല്ലാം മനോലേക്ക് ശരിയാക്കി തന്നാൽ പോരാ. അപ്പഴത്തേക്ക് പറഞ്ഞില്ല വേഷം ജീവിതം ഞാൻ പറയാം, 6 മണിക്കേ പോകുള്ളൂ. ശരി, ഞാൻ വിളിച്ച് വരാം. ഓട്ടോയിൽ ഹസാനെ കൊണ്ടുപോയി മനോലേക്ക് അരച്ച് റെഡിയാക്കി എല്ലാവർക്കും അറ്റയ്ക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്ത് എന്നിട്ട് ഞാൻ ഹസാനോട് പറഞ്ഞിങ്ങനെ ഞാൻ പോവാണെന്ന് പറഞ്ഞ് ഞാനിവിടെ തിരിച്ചു വന്നു. ഈ മാർഗിയിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഈ ആശാന്റെ കൂടെ പോയത് അവിടെ ഇഷ്ടപ്പെട്ടില്ല മാർഗിയിൽ. അപ്പൊ എന്റെ വേഷം മാറ്റിയിട്ട് വേറെ ആളുടെ മണ്ടോലാക്കി ഞാന് 3:30 അപ്പോഴത്തേക്ക് വേറെ ആളെ ഏകദേശം മിനിറ്റിന്റെ പകുതി ഘട്ടം കഴിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ആശാന്റെ കൂടെ പോയതില് ഇവിടെ കഥകളിയും വേഷം അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാര് ചെയ്ത ഒരു പണിയാണ് അതെനിക്ക് മനസ്സിലായി. ഞാൻ താഴ്ന്നപ്പോഴത്തേക്ക് വേറെ ആളുടെ വേഷം ഒരുങ്ങി ഏകദേശം പൂർത്തിയല്ല പകുതിയാവായി. അപ്പൊ എന്റെ വേഷം മാറ്റിയത് എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പൊ തന്നെ തിരിഞ്ഞ് ഒന്നും അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് നോക്കണത് അങ്ങോട്ട് പോയി. കാരണം എനിക്ക് തോന്നുന്നത് എനിക്ക് ഞാൻ അറിഞ്ഞിരിച്ചത് എനിക്കിപ്പോ ഈ വേഷം കഴിച്ചാൽ അവിടെ നിന്നും കലാപരമായി ഒന്നും കിട്ടാൻ പോയി, ചിലപ്പോൾ ഇതിന് ചെറിയ ചെറുപ്പം ഫലം കിട്ടും. പക്ഷെ ഇതിനേക്കാൾ വലുതാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടാനുള്ളത്. കണ്ടാൽ ഞാൻ അവിടെ ചെന്ന് ഈ കളി മുഴുവൻ വേണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ കൃഷ്ണദാസന്റെ മാർഗം, ശിവരാമദാസന്റെ മോഹിനി ചെയ്ത ഭക്ഷണത്ര. അപ്പൊ ഈ ശിവരാമദാസന്റെയൊക്കെ വേഷത്തിന്റെ സൗന്ദര്യത്തിന്റെ കാലമാണ് ഉന്നതിയിൽ നിൽക്കുന്ന കാലമാണ് ഭീഷണാശന്റെ പാട്ട് പോലെ മരമേളം. ഇത് ഇത് ഇതാണ് എന്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു മോഹിനി. ഇതേപോലെ ഇപ്പം ഈ മോഹിനിയിൽ ഇപ്പൊ ഈ ചെയ്ത പോലെ ദേവയാനിയിൽ ബിജെപി ധാരാളം അതിനെ കുറിച്ച് എന്താ പറയാ, ദേവയാനി എന്ന് പറയുന്ന ദേവയാനി എന്ന് പറയുന്ന കഥാപാത്രം ഇത് ആദ്യം എവിടെ നിന്നായിരിക്കും മനസ്സിലെ? ഇതെനിക്ക് ആദ്യം ഒരു ആട്ടം പറഞ്ഞിരുന്ന മാർഗം തന്നെയാണ് അത്. 77-78 പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കളി മാർഗോതിരിമ എന്ന് നടത്തുന്ന കാലത്ത് അത് ക്ഷേത്രം വന്നിട്ടില്ല, മാർഗിയില്ല. അപ്പൊ നമ്മളൊക്കെ അവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രം ദിവസം വേഷമുണ്ടാവും പുറപ്പാട് അല്ലെങ്കിൽ കേട്ടത്. അപ്പൊ അത് ത്രിവേണി രാജവാനിക്കോട്ടെ നമ്മുടെ പ്രധാന ജോലി ഭക്ഷണം രാജവാനം കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുത്ത് എന്റെ ശ്രീവേഷം നല്ലതെന്ന് ആദ്യം പറയുന്ന തിരുമേനിയാണ് കേട്ടോ. ഞാൻ എനിക്ക് ശ്രീവേഷം വേണ്ടെന്ന് പറഞ്ഞാണ്, ഞാൻ ശ്രീവേഷം എനിക്ക് വേണ്ട, ഞാൻ കെട്ടുന്നില്ല എന്ന് പഠിപ്പിച്ച ആശാരോട് തന്നെ പറഞ്ഞാണ്. എന്റെ അരങ്ങേറ്റത്തിന് പോലും ശ്രീവേഷം ജയിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ശ്രീവേഷം വേണ്ടെന്നാണ് പറഞ്ഞത്. കാരണം ഇത് എന്റെ കൂടെ ഉള്ള കൂടെ പിടിച്ച ആളില് കുഞ്ഞു കൃഷ്ണാണ് വേഷം. പിന്നെ അതിന്റെ പ്രധാന വേഷം തന്നെയാണ്, അങ്ങനത്തെ കാരണല്ലേ പ്രധാന വേഷമാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് ശ്രീവേഷം വേണ്ടെന്ന് പറഞ്ഞാണ്. പിന്നെ അദ്ദേഹമാണ് എന്റെ പറഞ്ഞ ശ്രീവേഷമാണ് നല്ലത്, ഉള്ള അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഒരു വേദക്ഷപത്നി ഏട്ടം വെച്ചു അദ്ദേഹം തന്നെ പറഞ്ഞു എന്റെ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ അതിന്റെ എന്റെ ഒരു ശ്രീവേഷത്തിനെ കൊള്ളാം എന്ന തോന്നൽ എനിക്ക് വ്യത്യസ്തതകളോടെ, അത് പ്രത്യേകിച്ച് ആ പ്രതികരണത്തിലുള്ള വ്യത്യസ്തതകളോടെ ചെയ്യുന്ന ഒരു വേഷമാണ് ഹിന്ദി കർണശബ്ദത്തിലെ. അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാലും ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏത് വേഷം കിട്ടാനും നമുക്ക് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ഏത് വേഷമായാലും ഉദാഹരണം സന്താനമംഗലത്തിൽ ബ്രാഹ്മണ പത്നി കെട്ടാൻ പോലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കുന്തി അതും മറ്റ് ദമയന്തിയോ അല്ലോ പശിയോ ലളിതമാരും ദേവയാനി
മോഹിനി. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കഥകളിയിൽ കർണശബ്ദ എന്ന നാട്ടകഥയിൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഭാഷ. എങ്കിൽ കഥാപാത്രം ശരിക്ക് വ്യഥകൾ അനുഭവിക്കുന്ന പക്ഷെ കഥകളിയുടെ സങ്കേതങ്ങൾ വെച്ച് നോക്കുമ്പോൾ സങ്കേതങ്ങളിലെ കെട്ടുപാടുകളില്ല. ഒന്ന് ഒന്ന് താണു നിൽക്കുമോ? ഭംഗിയായിട്ട് വേഷം പോലും ഇടുന്നുണ്ട്. അല്ല കുറച്ച് എളുപ്പമാണ്. പിന്നെ ഇതിന്റെ അവരുടെ മാനസിക അവസ്ഥയാണ്, അവിടെയാണ് വരുന്നുള്ളത്. പുരാണപരമായി തന്നെ നോക്കുമ്പോഴത്തേക്ക് അതിനുമായിട്ട് ബന്ധമില്ല, കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. അതെ, പുരാണത്തിലെ കഥയുന്നതിന് വ്യത്യാസപ്പെടുത്തിയാണ് ഇവിടെ എത്തി ചെറുതൊക്കെ കാണിച്ചാലൊക്കെ ധാരാളം പുല്ലി കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു വിചാരിക്കുന്നത് അങ്ങനെ ഒരു ഞാൻ ആകെ കണ്ടിരിക്കുന്ന രണ്ട് പുല്ലുകളാണ് നോക്കേണ്ടതുള്ളൂ. ഒന്ന് ചെറക്കരയുടെ പുല്ലും പിന്നെ ശിവരാമകൃഷ്ണന്റെ പുല്ലുകൾ. എനിക്ക് ചെറക്കരാശന്റെ പുല്ലി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ശിവരാമകൃഷ്ണന്റെ പുല്ലാണ് എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ വേറെ അങ്ങനെ ആദ്യം കണ്ടിട്ടില്ല. ഒരുപാട് നിലവിളിക്കുന്ന കഴിയുന്ന പുല്ലിയല്ല. നിയന്ത്രണ വിധേയമായി. പക്ഷേ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അയാളുടെ പ്രകടനം നിയന്ത്രണ വിധേയമാകാതെ പോയി. എന്നെ സംബന്ധിച്ച് ഞാൻ കേട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ ഉള്ളതാണ്. കരച്ചിൽ കൂടും. ഞാൻ എന്നെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു ആക്ഷേപം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വേറെ മാത്രം മനസ്സിനെ ടച്ച് ചെയ്യുന്ന സാധനങ്ങളാണ്, മനസ്സിനെ കൊള്ളുന്ന സാധനങ്ങളാണ്. അത് ചിലപ്പോ നമ്മള് നമ്മുടെ നിയന്ത്രണത്തിനെ വിട്ട് അതിന് കടന്ന് പോകുന്ന അമിതാഭിനയത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യത വരുന്ന ഭാഗമാണ്. ഇപ്പോ ഈ കുന്തിയെ കുറിച്ച് പറഞ്ഞു, ഈ കുന്തിയുടെ തന്നെ ഈ അവസാന ഭാഗത്ത് കുന്തി പോകുന്ന ഭാഗം ഞാൻ ആക്ഷേപം കേട്ടിട്ടുള്ളതാണ്. കമ്മലടുക്കിൽ നിന്ന് കുന്തി പോകുന്നത് ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് സങ്കടപ്പെട്ടുന്നല്ല, സംയുക്തമായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുന്തി അതുവരെ കൊണ്ടു നടന്ന വേദന ആ ദുഃഖമെല്ലാം ഭാരം മുഴുവൻ ഇറക്കി വെച്ചിട്ടാണ്. കാരണം അതുവരെ കുന്തി അനുഭവിച്ച വേദന എന്ന് പറയുന്നത് സ്വന്തം മകനെ മകനാണ് എന്ന് അയാളോട് പറയാനും അയാള് അമ്മ എന്ന് വിശ്വസിക്കാനും അയാള് അമ്മയാണ് ഇതാണ് എൻ്റെ അമ്മ എന്ന് ധരിക്കാനും അതിനുള്ള സന്ദർഭം ഇതുവരെ കിട്ടാത്തൊരവസ്ഥയായിരുന്നു. ഇവിടെ ഇതെല്ലാം ഓക്കെ, നമ്മൾ തമ്മിൽ ഭയങ്കര ശത്രുതയായി ജീവിച്ചേക്കട്ടെ. ഒരു ദിവസം കണ്ടം വന്ന് വിജയ ഏട്ടാ എന്ന് പറഞ്ഞു വിളിച്ച എനിക്ക് സമാധാനമായി. ആ അവസ്ഥയാണ് ഇവിടെ എന്തിനാ കാര്യങ്ങൾ തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് ഞാൻ കേട്ടിട്ടുള്ള എല്ലാ വിഷമങ്ങളും എല്ലാം തീർന്നു, എല്ലാം തീർന്നു. ഇനി യുദ്ധം ചെയ്താലും കൊള്ളാം, ചെയ്തില്ലെങ്കിലും കൊള്ളാം, ആര് മരിച്ചാലും എന്ത് ഇവിടെ. ഞാൻ അർജുനൻ മരിച്ചാലും ഞാൻ വീരമാതാവാണ്, കർണം മരിച്ചാലും ഞാൻ വീരമാതാവാണ്. രണ്ടും എന്റെ മക്കളാണ്, എന്റെ മകൾ യുദ്ധചിതാവ് മരിച്ചത് എന്റെ മക്കള്. ആരും രണ്ടൊരാളും മരിക്കും. ക്ഷത്രിയ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്ത് മരിക്കുക എന്ന് പറയുന്നത് കരയേണ്ട ഒരു വിഷയമല്ല. അല്ല, ഇവിടെ സ്വാർത്ഥത എന്ന് പറയുന്നതാണ് പറയാൻ വേണമെങ്കിൽ ഞാൻ വീരമാതാവാണ്, ആര് മരിച്ചു, ആര് രണ്ടും എന്റെ മക്കളാണ് എന്ന് ആ ഒരു ആ അങ്ങനെ ഇത് അങ്ങനൊരു ഇറക്കി വെച്ച് അവിടുന്ന് സംതൃപ്തമായ മനസ്സ്. പിന്നെ ഇതാണ് ഞാൻ ഇങ്ങനെ ഒരു അപരാധം ചെയ്തു പോയി
ഈ കർണൻ കർണന്റെ വഴി വിടുന്നില്ല എന്നുള്ളതിലുള്ള ഒരു 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 ഇതല്ലോ. തീർച്ചയായും അതില് അതില് സന്തോഷിക്കുന്നു. അതെ, കാരണം കർണൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതൊക്കെ വിട്ട് ദുര്യോധനോട് പറഞ്ഞത് കൂടെ വന്നിരുന്നു എങ്കിൽ അതെ കർണനിൽ ഒരു കുഞ്ചിയെ സംബന്ധിച്ച് കർണനിൽ ഒരു അഭിമാനമില്ല. അതെ, കാരണം ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇത് ഒരു രാജാവായാൽ ഇങ്ങനെ അചഞ്ചലമായ മനസ്സ് ഒരു രാജാവിന് ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഇപ്പോ അടുത്ത കാലത്തായി വിജയം ധാരാളം മിനുക്ക് വേഷങ്ങൾ കെട്ടാറുണ്ട്. നേരത്തെ മിനുക്ക് വേഷങ്ങൾ കെട്ടുമോ? മിനുക്കേ കെട്ടിയിട്ടുള്ളൂ, മിനുക്കേ കെട്ടുന്നുള്ളൂ. പക്ഷെ ഈ പുരുഷ വേഷങ്ങൾ, മിനുക്ക് പുരുഷ വേഷങ്ങൾ, ബ്രാഹ്മണൻ അങ്ങനെയുള്ള അത് ഈ റീസെന്റ്ലി കുറച്ച് അധികം കെട്ടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോ എന്തായിരുന്നു ഈ പുതിയ വേഷത്തിലേക്ക് മാറാനുള്ള പുതിയ വേഷം? ഞാനിപ്പോ കിട്ടിയത് ഒന്ന് പ്രധാനമായിട്ടും ഒരു പ്രധാന കഥാവേഷം എന്നുള്ളതൊക്കെ പറഞ്ഞാൽ സന്താനവും ബ്രാഹ്മണൻ വിജയം കിട്ടിയിരുന്നു. സന്താനോപത്ത് ബ്രാഹ്മണൻ കിട്ടുന്നത് 2013 നവംബർ 30 വെച്ചോ കുട്ടിട്ടുണ്ട്. എത്ര ബ്രാഹ്മണനായി ഞാൻ കുട്ടിട്ടുണ്ട്. ഒന്നും ആരെ മോദിപ്പിക്കാനല്ല, അവരുടെ പ്രശ്നമാണ്. അപ്പൊ അന്ന് ഒരാൾ കിട്ടിയത്, അത് മാർഗിലാണ് കിട്ടിയത്. അതിന് 2 കൊല്ലം മുമ്പ് മരുത്തുറോട്ട ക്ഷേത്രത്തിൽ സന്താനവുമായ വഴിപാട് നടത്തുമ്പോഴാണ് സന്താനോ ബ്രാഹ്മണൻ കിട്ടണം എന്ന് പറഞ്ഞ എന്നെ അവിടെ കളിയേറ്റാറുണ്ട്. എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാണ്, ഞാനത് കിട്ടുന്നില്ല. അപ്പൊ കിട്ടാൻ എനിക്ക് ഉള്ള ഒരു പഞ്ചമായിട്ടില്ല എന്നർത്ഥം, കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെയാണ് എനിക്ക് തോന്നുന്നത് മാർഗീല് അന്നൊക്കെ കണ്ണമൊരിക്കാൻ വരുന്ന അപകരിച്ചു. ഇനി മാർഗി ഞാൻ ഒരു മാർഗീൽ ഇത് പഠിച്ച് കളിച്ച് ആൾക്കാര് ഇത് ഓ ഇത് വേണ്ടായിരിക്കുകയാണ് നല്ലത് എന്ന് പറയുകയാണെങ്കിൽ വേണ്ട നിർത്താം. ആരെങ്കിലും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ തുടരാം എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി അത് പഠിച്ച് ശരിയാക്കി അതിനെ ധൈര്യപൂർവം ഇവിടെ നമ്മൾ മുഴുവൻ കാണാ പടം പഠി പരീക്ഷിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഇവിടെ നമുക്ക് സംശയിക്കാം, നമുക്ക് ഏത് ചോദ്യം വന്നാലും ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കൈ കിട്ടുമ്പോഴേ മുഴുവൻ ചെയ്യാൻ എഴുതാൻ പറ്റുന്നുണ്ട്. അത്ര വിശ്വാസമുണ്ട് ആ ഒരു കുട്ടിയുടെ മനസ്സുമായിട്ടാണ് ഞാൻ വേഷം കേട്ട രംഗത്ത് ചെയ്യുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് അത് എങ്ങനെ ചെയ്യാം എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എവിടെ എനിക്ക് അതിനൊരു അവിടെയാണ് അവിടെ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് സന്താനോപായം കെട്ടി. അപ്പം ശങ്കരൻകുട്ടിയുടെ വഴിപാടത്തിൽ ശങ്കരൻകുട്ടിയുടെ വഴിപാട് എവിടെയാ ഊരാൻ പറ്റുന്നുണ്ട്. ശങ്കരൻകുട്ടി വിളിച്ചിട്ട് ഗോപേശന്റെ പിന്നാണ് ബ്രാഹ്മണ ജീവിതം ശ്രീവേഷം പറ്റി പോവാന്നല്ലാതെ ഇത് കഥയിലെ പ്രധാന വേഷം ബ്രാഹ്മണനാണ് താഴെയോട് അറിയുന്നത്. ഞാനത് ശരിയാവില്ല, അത് വേറെ ആരെങ്കിലും ഞാൻ പറഞ്ഞത് ശരിയാവില്ല. കൃഷ്ണകുമാർ വഴി കൃഷ്ണകുമാർ പറ്റാന്ന് പറഞ്ഞു. ശങ്കരൻ കുട്ടി വീണ്ടും എന്നെ വിളിച്ചു, വിജയായിട്ട് എങ്ങനെയും കിട്ടിയാൽ പറ്റൂ. പിറ്റേ ആശാൻ വിളിച്ചു, ആശാൻ വിളിച്ചു തോന്നുന്നത് ശങ്കരൻകുട്ടിയോട് നോക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ആശാന്റെ കൂടെ കെട്ടാനുള്ള ധൈര്യം വരാമെന്ന് പറഞ്ഞു. അതാ കെട്ടുക, ഞാൻ കെട്ടി. ആശാൻ ഇഷ്ടമായി, ആശാൻ നല്ല അഭിപ്രായം പറഞ്ഞു കേട്ടോ, നല്ല അഭിപ്രായം പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ എന്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി അതിന്റെ വ്രതം ഇതേപോലെ തന്നെ കുചേലിനും കിട്ടി. കുചേലിനും അദ്ദേഹത്തിന് ബാംഗ്ലൂർ കയറ്റി, അത് മറ്റേ പരിപാടി അത് കിട്ടി. അങ്ങനെ ഉദയവിനൊക്കെ നേരത്തെ കിട്ടി, അത് കിട്ടിയിരുന്നു. പിന്നെ ഒരു വ്യത്യസ്തമായ വേഷം കിട്ടി എന്ന് പറയാം. പുരാണ നമ്മുടെ പുരാണം നിന്ന് വ്യത്യസ്തമായ വേഷം കിട്ടി. ഇപ്പൊ ഞാൻ ധരിച്ചിരിക്കുന്നത് എന്റെ മേഖല മിനുക്കാണ്. ദേശവേഷങ്ങള് കൃഷ്ണനെ കെട്ടിയിട്ടുണ്ട്. ഇനി ആരും കൃഷ്ണൻ കെട്ടണമെന്ന് വെച്ചാൽ കെട്ടാൻ ഉദ്ദേശിക്കണമില്ല. റീസെന്റ് ഒരു പച്ചവേഷം കെട്ടിയല്ലോ മറ്റേ, അത് കെട്ടി ഭീമരാജാവ് കെട്ടി. അത് ഭീമരാജാവ് വളരെ കുറച്ചല്ലോ ഉണ്ട കെട്ടിയല്ല. എനിക്ക് ഞാൻ എന്റെ ഞാൻ വേഷം കെട്ടി എന്റെ ഒരു ഇതാണ് എന്നെ എനിക്ക് ആ വേഷം കെട്ടി ജ്ഞാനകം ചെന്ന് അവതരിപ്പിച്ചാൽ മിനിമം എനിക്കൊരു 70 മാർക്കുകളും കിട്ടണം.
ഇതൊന്ന് മാറും മതി പുള്ളി തന്നാൽ ഞാൻ വേണ്ടെന്ന് പറയില്ല പക്ഷെ അതെല്ലാം ലഭിക്കണം എനിക്ക് അതൊക്കെ കിട്ടണം അങ്ങനെ എനിക്കൊരു ഒരു ആത്മവിശ്വാസമുള്ള വേഷങ്ങൾ മാത്രമേ ഞാൻ കിട്ടൂ ഈ കിഹോത്തയുടെ വേഷത്തിന് ഇഷ്ടമായ പ്രത്യേകത എന്തായിരുന്നു കിഹോത്തെ ഒന്ന് സ്പാനിഷ് നോവലാണല്ലോ അത് രണ്ട് സാധനത്തൊക്കെ ചാക്കി അത് അങ്ങനെ സാധ്യതയൊക്കെ ഉണ്ട് അതിങ്ങനെ നമുക്കിപ്പോ തുറന്ന് ഒരുപാട് വിപുലമായി പറയണ്ട അങ്ങനെ സമയമില്ല അങ്ങനെ വന്നപ്പോ അപ്പോ അതിനകത്ത് സാൻചോ പാൻസ എന്ന് പറയുന്ന കഥാപാത്രം ഷോട്ട് എന്ന് പറയുന്ന അതിന്റെ ഒരു ഒരു സഹായിയായിട്ടുള്ള അത് ഒരു ഹാസ്യം എന്ന് പറഞ്ഞ കഥാപാത്രം അതുകൊണ്ടാണ് അത് ഈ വിദൂഷകന്റെ വേഷമാക്കിയത് കഥകളിയില് ഹാസ്യ വേഷത്തിന് വേറെ ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഭീരുവിനെ പോലെ അത് വളരെ വളരായി പോകും കാരണം അത് ഇത് ഇത് കഥയില് നായകനോളം പ്രാധാന്യമുള്ള കഥാപാത്രം മറ്റത് അപ്രധാന കഥാപാത്രമാണ് അതുപോലെ അതാണ് കഥ കൂടി അടുത്തല്ല വിദൂഷകനെ പോലെ ആക്കിയ വേഷത്തിലുള്ള വ്യത്യാസം അല്ലാതെ ബാക്കി ചെയ്യുന്ന അപ്പൊ അതാണ് അത് അത് കുറച്ച് കൂടുതൽ ആ സമയത്ത് വിദേശ യാത്രകളായിട്ടും ഒക്കെ ചെയ്തും നല്ല കണ്ടവര് നല്ല അഭിപ്രായം ഈ ഫലിതം എന്ന് പറഞ്ഞപ്പോൾ വിജയൻ ഫലിത വേഷങ്ങൾ കിട്ടാൻ പണ്ട് തന്നെ കുറച്ച് ഇടയ്ക്ക് സന്ദർഭം കിട്ടുമ്പോഴൊക്കെ മാറി ഫലിതത്തിലുള്ള വേഷങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ഒന്ന് ഫലിതത്തിൽ വേഷം കിട്ടുന്ന ഞാൻ തോന്നുന്നു ദേവേന്ദി കിട്ടുന്നു ദേവേന്ദി കിട്ടുന്നു മോഹിനി കിട്ടുന്നു ഉർവശി കിട്ടുന്നു ഇതിനൊന്നും ഫലിതത്തിന്റെ യാതൊരു കെടവും ഇല്ല ഇല്ല സീരിയസ് ജീവിതത്തിന്റെ എല്ലാം ദുഃഖം ഒന്നുകിൽ ദുഃഖം അല്ലെങ്കിൽ സംഘാരം അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതിഷേ അല്ലെങ്കിൽ എന്താ പറയണ്ട ഒരു അവരോടുള്ള പ്രതികാരം ഇതൊക്കെയാണ് ചെയ്യുന്നത് അപ്പോ ഇടയ്ക്കൊരു ഹരിത വിഷങ്ങൾ കിട്ടുമ്പോ അതൊരാവേശമായിട്ട് മാറും ആ ഒരു ആവേശമായിട്ട് മാറും അങ്ങനെ കിട്ടുന്ന സന്ദർഭം അത് നമ്മളെ ഈ കാരാഗ്രഹത്തിൽ ബന്ധിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം തുറന്നു നിന്നുകൊണ്ട് വരാണ്ട് പോയിട്ട് വരാന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും കൃഷ്ണനാരായണന്റെ കൂടെയും അതേപോലെ ഗോപിയാശാന്റെ കൂടെയും അങ്ങനെ അരങ്ങിൽ നിറഞ്ഞു നിൽക്കുന്ന കലാകാരന്മാരുടെ കൂടെ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം അത് ഈ പൊതുവെ സ്ത്രീവേഷക്കാർക്ക് പ്രത്യേകം അധികം കിട്ടുന്നതാണ് അല്ലേ അതിനെ കുറിച്ച് എന്താണ് ആ ഓർമ്മകൾ അതേപോലെ പറഞ്ഞാൽ മാംഗളം തിരുമേനിയുടെ ക്ലാസ് എന്ന് പറയുന്നത് പുരാണ കഥകളാണ് പറഞ്ഞിരുത്തുകയാണ് ക്ലാസ് ചൊല്ലിയാടിക്കലല്ല ചൊല്ലിയാടിക്കൽ കുറവാണ് പക്ഷെ ഈ പുരാണ കഥകളിൽ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ പുരാണ കഥ പറഞ്ഞില്ല അപ്പൊ അവിടെ നിന്ന് ആ അങ്ങനെയുള്ളത് കഴിഞ്ഞിട്ടാണ് മിശ്രാശം എടുക്കലേക്ക് വന്നത് പിന്നെ വേഷം കെട്ടാൻ പോയത് പിന്നെ വിവേചനം എടുക്കലായിരുന്നു വേഷം കെട്ടാൻ പോയത് എന്തൊക്കെ ഒരു സൗഭാഗ്യം വെച്ച് ഇങ്ങനെ വന്നത് പെട്ടതാണ് അപ്പൊ ഇത് എന്താ ചോദ്യം തരുന്നു എന്റെ ചോദ്യം വേണമെന്നല്ല ഈ കലാകാരന്മാരുടെ കൂടെ അരങ്ങത്ത് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതില് കൂടുതൽ ഞാൻ നായിക വേഷം കൂടുതൽ കിട്ടിയിരിക്കുന്നത് കൃഷ്ണാരസന്റെ കാലത്ത് ഞാൻ വളരെ ചെറിയ പ്രായമാണ് കൂടെ ഏതൊക്കെ വേഷങ്ങൾ കൃഷ്ണാരസന്റെ കൂടെ രണ്ടാം വർഷം രണ്ടാം താരമില്ല കൃഷ്ണാരസന്റെ കൂടെ രണ്ടാം വർഷം എമേന്തി എന്ന് പറയുന്ന മൂന്ന് അമ്മയൊക്കെയുള്ളൂ അത് ശരി അതൊരു കെട്ടി ഒന്നൊരു മണിപ്പാലിൽ കെട്ടി പിന്നെ ഒന്നൊരു മാർഗീല കൃഷ്ണനാരായണ വിജയൻ കൂടെ വേഷം കിട്ടുന്നത് ഇഷ്ടമായിരുന്നു കേട്ടിട്ടുണ്ട് ഇഷ്ടമായിരുന്നു എന്നുള്ളത് ശരിയാണ് ഞാൻ ഒരിക്കലും ഒരു കൃമിരോഗത്തിലെ പാഞ്ചാലിയും എഴുതി ഞാൻ കിട്ടേണ്ടി വന്നിട്ടുണ്ട് കൃമിരോഗത്തിലെ അപ്പൊ അത് പാഞ്ചാലിയിൽ എഴുതി ഒരാളെ കിട്ടേണ്ടി വന്നു ആശാന് തന്നെ പറഞ്ഞു ആശാൻ തന്നെ പറഞ്ഞു അതിൻ്റെ ആളായി കൊടുക്കുന്നു അത് അത് മോഹിനി കിട്ടിയിട്ടുണ്ട് ശേഷി കെട്ടിയിട്ടുണ്ട് സൈലന്തി കെട്ടിയിട്ടുണ്ട് അപ്പൊ എന്നും അന്നും നമ്മളോട് പഠിപ്പിക്കുന്ന കാര്യം പറയുന്നത് ആശാൻ പറയുന്നത് എന്ന് വെച്ചാൽ ശിവരാമന്റെ വേഷങ്ങള് കാണണമെന്നാണ് പറയുന്നത് ശിവരാമന്റെ വേഷങ്ങൾ വരുന്നത് ഒരുപാട് പഠിക്കാനുണ്ട് കാണണമെന്ന് പക്ഷെ അത് കാണണം എന്ന് പറഞ്ഞപ്പോ ഞാൻ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവരാമൻ ഞാൻ പണ്ട് ഈ തലം പിടിക്കുന്ന മുമ്പോട്ട്
ഞാൻ അക്ഷരാസന്റെ കൂടെ ഒരു വേഷം കഴിഞ്ഞപ്പോഴത്തേക്ക് സൈലന്ത്രി അഭിനയിച്ചതാണ് അച്ഛനെ കഴിച്ച. അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞത് പൊട്ടൊക്കെ ഇട്ടത്തെ ഇന്ന് ഇവിടെ ഇറക്കും പറഞ്ഞു. ശിവരാമൻ ഞാൻ ശിവരാമൻ ശരിക്കൊണ്ട് ചെയ്തതാ ശരിക്കും പറഞ്ഞാൽ ഈ കൃഷ്ണനാരായണന്റെ കളരിയെ കുറിച്ച് ഈ കഥകളിയുടെ മുദ്രകള് എങ്ങനെ കാണിക്കണം എന്നുള്ളത് പറ്റത് കൃഷ്ണനാരായണ ഞാൻ അതുവരെ 75 ചേർന്നിട്ട് 480 മാസങ്ങളായിരുന്നു. 5 വർഷം 5 വർഷം മനസ്സിലാക്കി കാണുമല്ലോ 5 കൊല്ലം കൊണ്ടത്. പിന്നീടാണ് അശം വന്ന് ഞാൻ ആദ്യമായിട്ട് വന്ന് ചൊല്ലിയാടി ചൊല്ലിയാട്ടം കാണട്ടെ എന്ന് പറഞ്ഞു. ആദ്യം കാണിച്ചപ്പം നമ്മൾ ചൊല്ലിയാടി കാണിച്ചു. ഞാൻ പറഞ്ഞു ഇത് ശരിയാക്കാൻ പറ്റുന്ന കാര്യത്തിലല്ല എന്ന് കേട്ടോ. ശരിയാക്കാൻ പറ്റുന്ന ഇതിപ്പോ ജോലി കാര്യമേ ഉള്ളൂ. ഇപ്പൊ അശനോട് വന്നു വന്നു ഒരുപാട് കഷ്ടപ്പെടണം. ഇന്ന് നിങ്ങൾ കഷ്ടപ്പെടണം, പിന്നെ ഞാനും കഷ്ടപ്പെടണം. നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വന്നിട്ട് കാര്യമുള്ളൂ. ഇതൊക്കെ പറഞ്ഞു ഞാൻ വന്നിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തയ്യാറാണ്. എന്നാൽ മറ്റു പലരും അത് അതുവരെ പഠിച്ചിരുന്ന സമ്പ്രദായത്തിന് മാറ്റം വരുമോ എന്നുള്ള ശങ്ക അവർക്കുണ്ടായിരുന്നു. കാരണം രീതി മാറി, രീതി മാറി. സ്വാഭാവികമായിട്ടും ആ ശങ്ക എന്നിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഞാനത് എനിക്കത് ഞാൻ വരെ ചിന്തിച്ചത് ഞാൻ എന്റെ രീതി മാറിപ്പോകും അത് മാറാൻ നിൽക്കേണ്ട ആളാണ് ഞാൻ എന്നല്ല ചിന്തിച്ചത്. ഇതിപ്പോഴും നമുക്കൊരു അവസരം കിട്ടാനില്ല. ഇത് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം. ഇതിൽ നിന്ന് മാറണമെങ്കിൽ മാറിക്കോട്ടെ. ആ പ്രായത്തില ചിന്തിക്കാനുള്ള ശേഷിയില്ല. ഇത് മാറിപ്പോകുന്നത് വലിയ അപരാധമാണ് എന്നുള്ളത് ഞാൻ അതല്ല ചിന്തിച്ചത്. ഇപ്പൊ അദ്ദേഹം ഒരു ഭാഗം ചൊല്ലി അടിക്കുമ്പോൾ അതിന്റെ സങ്കേതങ്ങളും അതേപോലെ അതിന്റെ സൗന്ദര്യവും അതിന്റെ ഭാവാവസ്ഥകളും ഇതൊക്കെ കൃഷ്ണനാരായണൻ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഒരു ശ്രീവേഷം അടിക്കണം, ഞാൻ വേഷം ഒന്നിക്കട്ടെ. നാളെ രാവിലെ അതാണ് ഇന്ന് അതിന്റെ മുദ്രവിലിരുത്തി കാണും. ഇരുത്തി ഇപ്പൊ ഞാൻ ശ്രീകൃഷ്ണനെ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ അത് നമ്മളിപ്പോ ഇങ്ങനെ കാണിച്ചാൽ പോരല്ലോ, അച്ഛനും ആവും. പിന്നെ എങ്ങനെ ആചാരമാവും. പക്ഷെ അത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കയ്യിൽ കൂടി വരണമെന്നും ഇങ്ങനെ കയ്യിലനുസരിച്ച് ഇങ്ങനെ അങ്ങനെ കൂടെ വരണമെന്നും ആ കഥാപാത്രത്തിൽ നിന്ന് അത് അവിടുന്ന് എടുത്ത് നമ്മളിലേക്ക് കൊണ്ടുവരണമെന്നും എന്നൊക്കെ ഇരുത്തി അത് നാം മെയ്യോട് മെയ്യെടുക്കണമെന്നും അശാന്റെ മെയ്യും കുറച്ച് വളരെ എന്താ പറയേണ്ടവർ വളരെ ഫ്ലെക്സിബിൾ ആണ്. വിഷു പറഞ്ഞ ഇതെല്ലാം അദ്ദേഹം കാണിച്ചു. അപ്പൊ നമ്മൾ ശരിയായ അല്ലെങ്കിൽ ചെയ്യാവുന്നവരെ കാണിക്കും. ഇതിരുത്തി ഇരുന്ന് അങ്ങനെ ഏതോ മുദ്രകളും നമ്മളിത് ശരിയാക്കണമെങ്കിൽ ഇതൊന്നും നമ്മൾ ശീലിച്ചിരുന്നില്ല. ഇതിങ്ങനെ ശീലിച്ചിരുന്നില്ല. ഈ അപ്പൊ മുദ്രകളും അതേപോലെ കലാശങ്ങളും കലാശങ്ങളും എല്ലാം കലാശങ്ങൾക്കല്ല ശ്രദ്ധ. കലാശങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. കലാശങ്ങളുടെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധ കൊടുത്തിരുന്നില്ല. അതുപോലെ വേറൊന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഈ ഓരോ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നു ആ കാര്യത്തിൽ കൃഷ്ണനാരായണനെ അങ്ങനെ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനുള്ള ക്ലാസ്സുകളൊന്നും പ്രത്യേകിച്ചുണ്ടായിട്ടില്ല. കാരണം അത് അത് ആശാന്റെ ശീലത്തിലും ശാശാൻ ശീലിച്ചു ചിലപ്പോ അങ്ങനെയായിരിക്കില്ല. അതാണ് മാംഗോ ദിദിമന്റെ ക്ലാസിന്റെ തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ ക്ലാസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ പുരാണ കഥാപാത്രത്തിന്റെ കഥ പറഞ്ഞൊരു പറച്ചിലൂടെ ആയിരിക്കും ആ ഒരു നമുക്ക് കിട്ടുന്നത്. ഇതങ്ങനെയല്ല, പ്രായോഗികമായിട്ട് അതെങ്ങനെ നന്നാക്കിയെടുക്കാം എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മനസ്സിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പൊ കൃഷ്ണനാരായണന്റെ കളിയുടെ പ്രയോജനം ആകെ മൊത്തം ഇന്ത്യൻ എന്താണ് കിട്ടിയത്? എന്നെ ആകമാനം മാറ്റിയ എന്റെ മുദ്ര, ഞാൻ കാണിക്കുന്ന മുദ്രകള്, എന്റെ ശരീരത്തിന്റെ ചലനങ്ങള്, എന്റെ ഞാൻ നിൽക്കുന്നത്,
ശ്രീവശം കിട്ടി നിൽക്കുന്നത് അതിന് കാണിക്കുന്ന ഓരോ മുദ്രയ്ക്ക് കാണിക്കുന്ന അതിൻ്റെ ശരീരമായാലും അതിൻ്റെ അംഗങ്ങളായാലും ഭാഗങ്ങളായാലും ഒക്കെ സ്വാധീനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദക്ഷിണദാസന്റെ ക്ലാസ് തന്നെയാണ്. ഈ ഇപ്പൊ ഇനിയിപ്പം പുതിയ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ? ഇപ്പം ഈ യങ്സ്റ്റേഴ്സ് കഥകളിയിലെ യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട്. കാരണം 60 വയസ്സിന് നിൽക്കുമ്പം സ്വാഭാവികമായിട്ടും യങ്സ്റ്റേഴ്സിനെ നോക്കിയിട്ടാണ് കഥകളിയിൽ തന്നെ, അതുപോലെ ആസ്വാദകരിൽ തന്നെ യങ്സ്റ്റേഴ്സ് ഉണ്ടാകും. എങ്ങനെയാണ് പുതിയ കാലത്തെ കഥകളിയുടെ ആസ്വാദനത്തെ കുറിച്ച്? കലാകാരന്മാരെ കുറിച്ച് നമുക്ക് പിന്നീട് ആദ്യം ആസ്വാദനത്തെ കുറിച്ച് പറഞ്ഞിട്ട്. ആസ്വാദകര് മുൻപ് ആദ്യ തുടക്കകാലത്തൊക്കെ ഒരുപാട് പേര് കഥകൾ കാണാൻ പറ്റുമായിരുന്നു, എണ്ണത്തിൽ കൂടുതലായിരുന്നു ആസ്വാദകർ. പക്ഷെ അവർ എത്രമാത്രം കഥകളിയുടെ ആഴത്തിൽ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമാണ്. അവര് കഥകളിയുടെ ആഗമനം അന്ന് ടെലിവിഷനൊക്കെ വരുന്നതിന് മുമ്പുള്ള കാരണം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഇതിനെ കുറച്ചു പേരെങ്കിലും ഇതിനെ ആഴത്തിൽ അറിയുന്നവരും ഇതിന്റെ ഗുണദോഷങ്ങൾ അറിയുന്നവരും കുറച്ചു പേരെങ്കിലും ഉണ്ട്. അത്തരം ആസ്വാദകരാണ് നമ്മുടെ മുമ്പിൽ. പണ്ടും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പണ്ടുണ്ടായിരുന്നു പത്രധാരണ പോലുള്ളവർ വളരെ ആഴത്തിൽ കണ്ട് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുള്ള ആളുകളാണ് നമ്മുടെയൊക്കെ നമ്മളെ വളർച്ചയ്ക്ക് വേണ്ടി. അപ്പൊ അന്നും ഉണ്ടായിരുന്നില്ല, ഇന്ന് കുറെ കൂടി സാങ്കേതിക വിദ്യയുടെ ഇതിനോടുള്ള ഇത് കാലമായതുകൊണ്ട് അതിൻ്റെതായ ഇതുകൊണ്ട് പിന്നെ ഈ നമ്മൾ പൊതുരാമോഷനെ കുറിച്ച് പറഞ്ഞു. പൊതുനാമോഷം മാഷാൻ വന്നതിന് ശേഷം അജീസാർ അമ്പലത്തിൽ ഒരു പൊതുനാമം കളിച്ചു. ആശാൻ കളിച്ചു എന്റെ പൊതുനാമം ആശാൻ കണ്ടിട്ടില്ല. എന്റെ ആശാൻ ഒന്ന് പഠിച്ചിട്ടില്ലാത്ത ഇതുപോലെ ഒരു പ്രത്യേക പോരാണ മോഷം ആൾക്കാരും കണ്ടു കഴിഞ്ഞാൽ ഞാൻ വെച്ചിട്ടുണ്ടാവും. ആൾക്കാരെന്ന് പറഞ്ഞു വളരെ മോശമായി പോയി. എനിക്ക് അഭിപ്രായം തന്നെയായിരുന്നു കേട്ടാ. 82 അത്ര മോശം. ഞാനത് പഠിച്ചിട്ട് ചെയ്തതല്ല, എനിക്ക് അതിന്റെ രൂപം എന്റെ മനസ്സിൽ ഉണ്ടായിട്ട് ചെയ്തതല്ല. അപ്പൊ പെട്ടെന്ന് ഈ കഥയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ പെട്ടെന്നൊക്കെ ചോദിച്ചൊക്കെ ചെയ്ത. പിന്നെ കൃഷ്ണാശനത്തിൽ പഠിച്ചിട്ടാണ് പിന്നെ ചുള്ളിയാടി പഠിച്ച് അതിന്റെ ആശങ്കകളൊക്കെ പറഞ്ഞു തന്നെ. ഈ ഇത് കൃഷ്ണാശനം ചുള്ളിയടിച്ചിട്ടുണ്ടോ? ഈ ചുള്ളിയടിച്ചിട്ടുണ്ട്, ദൂരം നമ്മൾ ചുള്ളിയടിച്ചിട്ടുണ്ട്. ഇതിന്റെ ആശങ്കകൾ പറഞ്ഞു തന്നിട്ടുണ്ട്, അവസാനം മരണഭാഗം മാത്രം പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അന്ന് പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ല, മരണഭാഗം പഠിപ്പിക്കാൻ പറ്റില്ല, അത് ഓരോരുത്തരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഉർവശിയും ത്രിമീലോകത്തിലെന്തെയും പഠിപ്പിച്ചു, മാർഗീയത് അത് പഠിപ്പിച്ചു, അത് കാണാൻ അപ്പോൾ സാറ് കൊച്ചിനെ സാറ് അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു. ബോധനാമോക്ഷം ഇതേമാതിരി പഠിപ്പിച്ചു കഴിച്ചു. ഉച്ചയ്ക്ക് സാറ് പറഞ്ഞു ഉർവശിയും ഗണിതയും മാറി അന്നായി പ്രധാനമോഷണം എന്ന് പറഞ്ഞു. അത് ശരി. അപ്പം ആ ആശാൻ അത് മറുപടിയും പറഞ്ഞു, അത് മറ്റൊരു ഒരു സ്ട്രക്ചർ ഇതങ്ങനെയല്ല, ഇത് കലാകാരൻ സ്വയം വികസിപ്പിച്ചെടുത്ത് നന്നാക്കേണ്ടതാണ്. അത് പറ്റൂല, അത് കാലം ഉണ്ടല്ലോ. ഞാൻ അത് പഠിച്ചൊന്നല്ല ഇപ്പൊ ചെയ്യുന്നത്. ഇത് ഈ മറുപടി എന്നോടും പറഞ്ഞാണല്ലോ, എന്നോടും പറഞ്ഞു ഇങ്ങനെ കൊച്ചിനെയും സാറ് പറഞ്ഞു. ഇപ്പൊ ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അത് പറ്റതുപോലെ അല്ല, ഇത് സ്വയം ചെയ്യുന്നൊരു സാധനമാണ്. അയാള് സമയം ഉണ്ടല്ലോ, അല്ലെങ്കിൽ സമയം കിടക്കില്ലേ, അയാൾ നന്നാക്കാൻ അയാൾക്ക് തിരുത്ത ഭംഗിയൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ അയാള് ചെയ്യട്ടെ എന്നോട് പറഞ്ഞു. ഞാൻ പഠിപ്പിച്ചതൊക്കെ എനിക്ക് ഓർമ്മ എന്താ എങ്ങനെയാ പഠിപ്പിച്ചതെന്നു എനിക്ക് പറയാം, പക്ഷെ അതല്ല അവിടെ ചെയ്തത്. അതിന്റെ ഒരു അത് അതേ അതേ സാധനമേ അല്ല ചെയ്തത്. ഈ കഥകളിയില് എപ്പോഴും പുതിയ പുതിയ ആൾക്കാര് വരുന്നുണ്ടാവും, അപ്പൊ എല്ലാ വേഷങ്ങളിലും പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പൊ നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രായം കൂടുന്നോറും പുതിയ പുതിയ യങ്സ്റ്റേഴ്സ് വളർന്നു വരുന്നുണ്ടാവും. ഇപ്പൊ അവരോട് നമ്മുടെ ഈ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്താണ് പറയാനുള്ളത്? യങ്സ്റ്റേഴ്സ് ഉപദേശം എന്നുള്ളത് എനിക്കല്ല, അവർ മനസ്സിലാക്കിയിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇവരെല്ലാം യുവ
കലാകാരന്മാർ ശ്രീവേഷം കെട്ടുന്നവരും ഋഷവേഷം കെട്ടുന്നവരും. ഇത് നമ്മുടെ അക്കാലത്തെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ചിന്താശേഷിയുള്ളവരും ചിന്തിച്ചത് പ്രവർത്തിക്കുന്നവരും അതിനെ അത്തരം കലാകാരന്മാരാണ് നമ്മുടെ പുറകെ വരുന്നവർ. അപ്പോൾ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം 60 വയസ്സിൽ എനിക്ക് ആയി എങ്കിൽ, എനിക്കിനി അങ്ങോട്ട് മുമ്പോട്ട് ഞാൻ നിൽക്കണമെങ്കിൽ എൻ്റെ പുറകെ വരുന്നവർ മോശക്കാരല്ല എന്ന് ധരിച്ചു കൊണ്ടാണ് ഞാൻ നിൽക്കാൻ. എനിക്ക് കൂടുതൽ ഞാൻ ഈ 60 വയസ്സായി പോയി എന്ന് ധരിക്കാതെ അവര് ഗംഭീരന്മാരാണ്, അതുകൊണ്ട് അവരൊപ്പം പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലെത്തേണ്ടിയിരിക്കുന്നു എന്ന ഒരു പാഠമാണ് അവർ എനിക്ക് തരുന്നത്. തീർച്ചയായിട്ടും കഥകളിയുടെ അരങ്ങിൽ ഇത്ര നാളും വിജയചേട്ടൻ്റെതായ ഒരു സ്ഥാനം സ്വപരിശ്രമം കൊണ്ട് എല്ലാവരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിന് പുറത്തും ലോകമെമ്പാടും തന്നെ വിജയചേട്ടൻ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. തുടർന്നും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനും കൂടുതൽ വിജയകരമായ അരങ്ങുകൾ ഉണ്ടാവാൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അങ്ങനത്തെ വാക്കുകൾ അവസാനത്തെ പറഞ്ഞ വാക്കുകൾ, ആദ്യം മുഴുവൻ വാക്കുകൾ മോശമെന്നല്ല പറയുന്നത്, അവസാനം പറഞ്ഞ വാക്കുകൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കുകളാണ്. കാരണം എനിക്ക് എൻ്റെ അവസാനം വരെയും എൻ്റെ ഒരു ശ്രമം അതാണ്, ഏറ്റവും ഗംഭീരമായി അതിനപ്പുറത്തേക്ക് ഇതുവരെ ആരും ഇത് ചെയ്തിട്ടില്ല, ഈ വേഷം ഇതുവരെ ആരും ഇതേപോലെ ചെയ്തിട്ടില്ല, ഇതാണ് ഗംഭീരം എന്ന് ആരെങ്കിലും പറയുമോ അന്ന് എനിക്ക് നിർത്തണം. അത് കേൾപ്പിക്കുന്ന ഒരാണ് എന്റെ ലക്ഷ്യം. അപ്പൊ ഇത് അത് സാധിക്കണ്ടെ വാക്കുകൾ അതെനിക്ക് സാധിക്കണം എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. എനിക്ക് അതുവരെ മതി, എന്റെ ജീവിതം എനിക്ക് അതുവരെ മതി, എനിക്ക് കലാപ്രകടനവും അതുവരെ മതി, ജീവിതവും അതുവരെ മതി. അത് എന്നാണോ സാധ്യമാകുന്നത് അതുവരെ അതിന്റെ പ്രയത്നം ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിക്കാം. നമുക്ക് ഇത്ര സമയം സ്പെൻഡ് ചെയ്തതിന് നന്ദി, നമസ്കാരം.